വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ പരീക്ഷണോട്ടം പൂർത്തിയായി. 7 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലെത്തി. ജനശതാബ്ദിയേക്കാൾ 2 മണിക്കൂർ 25 മിനിറ്റ് കുറവ് മതി യാത്രയ്ക്ക്. കേരളത്തിൽ തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിലോടുന്ന മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് അതിവേഗം കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരത്തു നിന്ന് 7 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ണൂരിലെത്തിയത്. ഇതേ റൂട്ടിലെ വേഗമേറിയ ട്രെയിനായ ജനശതാബ്ദിയേക്കാൾ 2 മണിക്കൂർ 25 മിനിറ്റ് കുറവ് മാത്രം മതി യാത്രയ്ക്ക്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും 5:10 യാത്ര തിരിച്ച വന്ദേ ഭാരത് 5:59 തന്നെ കൊല്ലത്തെത്തി. യാത്രയ്ക്ക് വെറും 49 മിനിറ്റ് മാത്രം. കോട്ടയത്താകട്ടെ 2 മണിക്കൂർ 17 മിനിറ്റിനുള്ളിൽ എത്തുകയും ചെയ്തു. എറണാകുളത്തെത്താൻ 3 മണിക്കൂർ 18 മിനിറ്റ് മാത്രം മതി. 6 മണിക്കൂർ 8 മിനിറ്റ് കൊണ്ട് കോഴിക്കോടും കടന്നു. 7 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് കണ്ണൂരിലും എത്താനായി. നിലവിൽ തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരിലെത്തിച്ചേരുന്ന ഏറ്റവും വേഗമേറിയ ട്രെയിനായ രാജധാനി എക്സ്പ്രസ് 7:15 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 3:12 കണ്ണൂരിലെത്തുക. ഏതാണ്ട് 8 മണിക്കൂറിലധികം സമയം വേണം. ജനശതാബ്ദി എക്സ്പ്രസിനാകട്ടെ 9 മണിക്കൂറും 20 മിനിറ്റുമാണ് യാത്രയ്ക്ക് വേണ്ടത്. മാവേലി എക്സ്പ്രസ് ഏതാണ്ട് 10 മണിക്കൂറോളം സമയമെടുത്താണ് കണ്ണൂരിലെത്തുക. എന്തായാലും തിരുവനന്തപുരം കണ്ണൂർ യാത്രയ്ക്ക് അതിവേഗം എത്താമെന്നത് തന്നെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പ്രത്യേകത. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി പരീക്ഷണയോട്ടം വിലയിരുത്തിയ ശേഷമാകും ട്രെയിനിന്റെ ടൈം ടേബിൾ റെയിൽവേ തീരുമാനിക്കുക. ന്യൂസ് ഡെസ്ക്, വേൾഡ് വിഷൻ.